ആദ്യം തസ്രാക്കിന്റെ കഥച്ചപ്പിലേക്ക് ചേർക്കാൻ ഒരുക്കിയ ഇതിഹാസ കഥാപാത്രങ്ങളെ കാണാൻ ഡിടിപിസി ക്യാമ്പസ് ഗ്രൗണ്ടിലേക്ക്. പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ഷാഫി പറമ്പിലിനൊപ്പം ഇളനീര് കുടിച്ച് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ അല്പനേരം വന്നവരോടെല്ലാം കുശലം പറഞ്ഞു ചിരിച്ചു. തിരിച്ചിറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയാൻ ഒരുങ്ങിയ കുട്ടികളോട് അരുതെന്നൊരു വാക്ക്. അരങ്ങിലൂടെ കഥകളുടെ ഉള്ളറിഞ്ഞ ചലച്ചിത്രകാരൻ പിന്നെ എത്തിയത് നാടകവേദിയായ ടൗൺ ഹാളിൽ. അഭ്രവാളിയിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് കഥകൾ പറിച്ചു നട്ട ചലച്ചിത്രകാരനെ കാഴ്ചക്കാർ പൊതിഞ്ഞു. അക്രമവഴിയിൽ നിന്ന് നാടകവേദിയിൽ പരിശീലകനായെത്തിയ മണിവർണ്ണനോട് സുഖാന്വേഷണം. ഓട്ടോഗ്രാഫിനായി കുട്ടികളുടെ കൂട്ടം. പിന്നീട് കലോത്സവത്തിന്റെ ഊട്ടുപുരയായ വിക്ടോറിയ കോളേജിലേക്ക്. മാതൃഭൂമിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങിയ ശേഷം മാതൃഭൂമി ന്യൂസിനോട്. കുട്ടികളുടെ നാടക മത്സരത്തെക്കുറിച്ച്. കുട്ടികൾ അവരുടെ പ്രായത്തിലും അവരുടെ ജീവിത പരിസരത്തിലൊന്നും കണ്ടെത്തുന്ന വിഷയങ്ങൾ നാടകമായി അവതരിപ്പിക്കുന്നത് വളരെ അപൂർവമായി കാണാൻ കഴിയുന്നുള്ളു. അവർ മുതിർന്നവരുടെ വേഷം കെട്ടി, എനിക്ക് തോന്നുന്നത് അവരുടെ ചിന്താമണ്ഡലത്തിൽ ഇല്ലാത്ത വിഷയങ്ങളാണ് അവർ ആരെങ്കിലും വ്യാഖ്യാനിക്കാനോ നിർവചിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത്. നാടകവേദിയിലെത്തിയ മണിവർണ്ണനെ കുറിച്ച്. അക്രമത്തിൻ്റെ ചോരപ്പാടുകൾ വീണ വഴികളിലൂടെ തന്നെയാണ് അയാൾ വന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയാളുടെ മനസ്സിൽ നാടക പ്രവർത്തനവും അതും കുട്ടികളുടെ നാടകവിധിയുമായിട്ടുള്ള ബന്ധവും മാത്രമേ അയാളുടെ ഒരു എന്താ പറയുക, അതുതന്നെയാണ് അയാളുടെ ജീവിതമായി അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒടുവിൽ മലയാളിയുടെ മനസ്സിന്റെ രുചിയേറിന് വിഭവങ്ങൾ വിളമ്പിയ ചലച്ചിത്രകാരനും ഊട്ടുപുരയുടെ കാരണവരും തമ്മിൽ അല്പം കുശലം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ വിജേഷ് പുതുവാശേരിക്കൊപ്പം ആമിന നജ്മ, മാതൃഭൂമി ന്യൂസ്.